ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അബ്രഹാം. അക്കാഡമി 23 എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ മുസ്ഫീർ ഖാൻ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്താന്നല്ലോ. അതായത് അഭിജിത് ബ്ലോഗ്സ് എന്ന യൂട്യൂബർ ആയ അഭിജിത് ബ്ലോഗ്സ് എൻ്റെ അനിയത്തി ഒരു 10 ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുസ്ഫീർ ഖാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നൊരു ചലഞ്ച് കൊണ്ടുവന്നായിരുന്നു നമ്മുടെ മുസ്ഫീർ ഖാൻ. അപ്പം ആ 10 ചോദ്യങ്ങൾ ഞാനും അക്സെപ്റ്റ് ചെയ്തേക്കുന്നു. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വച്ചേക്കുന്ന 10 ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, വാട്ട് മേക്സ് യു ഹാംഗ്രി? ആരാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടിപ്പിക്കുന്നത്? ഇപ്പോൾ എൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത് വേണ്ടാത്ത ചോദ്യങ്ങൾ നമ്മളെ ചോദിക്കും. നമ്മളെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് കാണിക്കുമ്പോഴാണ് നമ്മൾക്ക് ദേഷ്യം വരുന്നത്. അതാണ് എനിക്ക് ഫസ്റ്റായിട്ട് ഉത്തരം പറയാനുള്ളത്, ഫസ്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം. ഇപ്പോൾ ഡു യു ഹാവ് എ ലവർ എന്നാണ് സെക്കൻഡ് ചോദ്യം. അതായത് ലവർ ഉണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിലെ ഉത്തരം എന്ന് പറഞ്ഞാൽ, എൻ്റെ വൈഫാണ് എൻ്റെ ലവർ. ഓക്കെ. മൂന്നാമത്തെ, അത് നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഒരു സഖി ഉണ്ടെങ്കിൽ അത് നമ്മൾ അവരായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് വരെ നമ്മുടെ ഉണ്ടാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ ചോദിക്കുന്നത്, ക്യാൻ യു ലീവ് 24 hours വിതഔട്ട് മൊബൈൽ ഫോൺ? അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ 24 മണിക്കൂർ ജീവിക്കാൻ പറ്റുമോ? അതിന് അത് സന്ദർഭം അനുസരിച്ചിരിക്കും. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാനുള്ളത്, അത് സന്ദർഭം അനുസരിച്ചിരിക്കും. അതായത് നമ്മളിപ്പം സിനിമ ഒക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ 24 മണിക്കൂറും ചിലപ്പം പോയിരുന്ന 24, 48 മണിക്കൂറും ഒക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ നമ്മൾ അങ്ങനെ വരുമല്ലോ. അപ്പം എനിക്ക് അതാണ് ഉത്തരം പറയാനുള്ളത്. അതായത് നമ്മുടെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിത കാര്യങ്ങളൊക്കെ വേറെ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ മൂന്നാമത്തെ അതായത് 24 മണിക്കൂർ ചിലപ്പം 24, 48 ഒക്കെ നമ്മൾ നീണ്ടു പോകും. നമ്മൾ എന്തിനാ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്? ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? അപ്പം എനിക്ക് തോന്നും 24 മണിക്കൂറൊക്കെ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് വേറെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് 24 മണിക്കൂറൊക്കെ മാറും. ഹൂസ് യുവർ ഫേവററ്റ് യൂട്യൂബേഴ്സ് എന്നാണ് അത് നാലാമത്തെ ചോദ്യം. അതായത് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബേഴ്സ്? കബോർ മീഡിയ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബർ എന്ന് പറയുന്നത്. വാട്ട് യു വാണ്ട് ടു ബിക്കം ഇഫ് യു ഗോട്ട് എ ചാൻസ്? ഒരവസരം കിട്ടിയാൽ നിങ്ങൾക്ക് എന്താവാനാണ് ഇഷ്ടം? ഒരവസരം കിട്ടിയാൽ അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം, ഒരവസരം കിട്ടിയാൽ നിങ്ങൾക്ക് എന്താവാനാണ് ഇഷ്ടം? ഒരവസരം കിട്ടിയാൽ ഞാൻ എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഒക്കെ ചെയ്യാനാണ് ഞാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ. അതായത് ഇപ്പം എനിക്ക് പാടാൻ ഇഷ്ടമാണ്, പിന്നെ അതുപോലെ സിനിമയിലൊക്കെ കിട്ടിയാൽ ഒരു സിനിമ വേണമെങ്കിൽ ഒരു സിനിമയിലുള്ള നല്ല ഒരു അവസരം കിട്ടിയാൽ എനിക്ക് ശോഭിക്കാൻ ആഗ്രഹമുണ്ട്. അതാണ് ഒരു അവസരം കിട്ടിയാൽ എന്ന് പറഞ്ഞത്. ഡിഡ് യു മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് എന്നാണ് ആറാമത്തെ ചോദ്യം. വണ്ടി ഓടിച്ച് 8-ൻ്റെ പണി കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് നല്ല 8-ൻ്റെ പണി. അതായത് എൻ്റെ അതൊരു ഒരു ഇൻസിഡൻ്റ് ആണ്. അതായത് എൻ്റെ വൈഫിൻ്റെ വീട്ടിലായിരുന്നു. അപ്പം പെട്ടെന്ന് എന്താ വൈഫിനെ കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ എന്താ പിടിച്ചതാണ്. അപ്പം ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് അതിൻ്റെ എന്താ പറയുക മറ്റ് എന്തോ റോഡ് സൈഡിലുള്ള ഒരു കല്ല് മാത്രം പിടിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് നീങ്ങി. അങ്ങനെയാണ് നല്ലൊരു 8-ൻ്റെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ആക്സിഡൻറ്റ്. അങ്ങനെ ഒരു സംഭവം നടന്നത്. ഡു യു ബിലീവ് ഇൻ ഗോസ്റ്റ്? ഇഫ് യെസ് ഗിവ് റീസൺ. പ്രേതത്തിൽ വിശ്വാസമില്ല, പക്ഷെ നമ്മൾ എന്താ ഹാലുസിനേറ്റ് ചെയ്ത് നമുക്ക് ചിലപ്പം അതുണ്ടെന്ന്. നമ്മളിപ്പം ഒരു കള്ളം ഒരു 50 പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പം ആ കള്ളം ചിലപ്പം സത്യമാകും. അപ്പം അങ്ങനെ ഉള്ള രീതിയിൽ ഒരു ഹാലുസിനേഷൻ
എന്നുള്ള രീതിയിൽ അതിങ്ങനെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഇല്ല ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ എന്താ നമ്മളുടെ മനസ്സിൽ ആ അവിടെ നമ്മൾ അത് അങ്ങനെ ഒരു വരുമ്പോൾ നമുക്ക് ചിലപ്പം അങ്ങനെ ഒരു പേടി വരും. ഓക്കെ, വാട്ട് ഓൾ മിസ്റ്റേക്സ് യു വാണ്ട് ടു ചേഞ്ച് ഇഫ് യു ഗോ ഇഫ് യു ക്യാൻ ഗോ ടു ദ പാസ്റ്റ് എന്നതാണ് എട്ടാമത്തെ ചോദ്യം. അതായത് പാസ്റ്റിൽ പോകാൻ ഞാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? പാസ്റ്റിൽ പോകാൻ താല്പര്യമില്ല, സത്യം പറഞ്ഞാൽ പാസ്റ്റിൽ പോകാതെ മുന്നോട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് വാൾട്ട് ഡിസ്നി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കീപ് മൂവിങ് ഫോർവേഡ് എന്നുള്ള ടാഗ് ലൈൻ ആണ് എനിക്ക് യൂസ് ചെയ്യാൻ താല്പര്യം. വാട്ട് ഓൾ തിങ്സ് യു ഡോണ്ട് ലൈക്ക് ഇൻ അതേഴ്സ് എന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഇഷ്ടമല്ലാത്തത്? ഒമ്പതാമത്തെ ചോദ്യം അതാണ്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ ഈ അണ്ണെസസറി കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് അതാണ് മറ്റുള്ളവരിൽ നിന്ന് ഇഷ്ടമല്ലാതെ പിന്നെ വേണ്ടാത്ത രീതിയിൽ ഉള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മളോടുള്ള സമീപനം അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല മറ്റുള്ളവരിൽ നിന്ന്. ഇഫ് യു ഗോട്ട് എ ലോട്ടറി ഓഫ് 1 crore വാട്ട് വിൽ യു ഡു വിത്ത്? നിങ്ങൾക്ക് 1 crore ലോട്ടറി അടിച്ച് വിചാരിക്കുക, ആ പൈസ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? 1 crore ലോട്ടറി നമുക്കെന്ത്? സത്യം പറഞ്ഞാൽ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്. അപ്പം ആ ആഗ്രഹങ്ങൾ എന്താ പറയുന്നത്, 1 crore സാമൂഹികമായിട്ട് ചെയ്യണം എന്നുണ്ട്, പിന്നെ വീട്ടിലത്തെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 50-50 ആയിട്ട് നമുക്ക് അത് എന്താണ് ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യണം. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ 1 crore ഒക്കെ കിട്ടിയാൽ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകും. പിന്നെ സത്യം പറഞ്ഞാൽ അതിൽ വിശ്വാസമൊന്നുമില്ല, ലോട്ടറി ഒന്നും വിശ്വാസമല്ല എനിക്ക്. കാരണം അങ്ങനെ കിട്ടിയാൽ തന്നെ അങ്ങനെ അതെല്ലാം ദൈവത്തിന് നമുക്ക് സ്വസ്ഥതയും സമാധാനമൊക്കെ മതി, അതുകൊണ്ട് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുള്ളൂ. ഇതാണ് ഈ 10 questions ഇപ്പം അഭിജിത് ബ്ലോഗ്സിന്റെ അരീതി തയ്യാറാക്കിയത്. അപ്പം ആ Q&A ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തേക്കുന്നു, ഞാനത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തേക്കുന്നു എല്ലാവരുടെ അറിയിപ്പിന് വേണ്ടി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കൂടുതൽ അപ്ഡേറ്റ്സ് ഈ ചാനലുമായിട്ട് നിങ്ങൾക്ക് കാണാം. വീണ്ടും കാണുന്നവരെ സുലാൻ.